തന്റെ ഭർത്താവ് ഒരു പെണ്ണായിരുന്നുവെന്ന് 8 വർഷം കഴിഞ്ഞ് ഒരു ഭാര്യ തിരിച്ചറിഞ്ഞാൽ എന്ത് സംഭവിക്കും? സിനിമാ കഥയെ വെല്ലുന്ന വാർത്തയാണ് ഗുജറാത്തിലെ വഡോദരയിൽ നടന്നിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞത് 8 വർഷങ്ങൾക്ക് മുൻപ്. പക്ഷേ ഭർത്താവ് ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ ആണായി മാറിയ ആളാണെന്ന് ഭാര്യ തിരിച്ചറിഞ്ഞത് അടുത്തിടെ. അതോടെ ഗുജറാത്തിലെ വഡോദരയിൽ നിന്നുള്ള 40-കാരി ഭർത്താവിനെതിരെ പോലീസിൽ പരാതി നൽകി. പിടിച്ചു നിൽക്കാനാവാതെ അയാളെല്ലാം തുറന്നു പറഞ്ഞപ്പോഴാണ് യുവതി സത്യം മനസ്സിലാക്കിയത്. യുവതിയുടെ പരാതിയെ തുടർന്ന് വിരാജ് വർദ്ധൻ എന്ന ഡൽഹി സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആദ്യ ഭർത്താവ് മരിച്ച ശേഷമാണ് യുവതി വിരാജിനെ വിവാഹം കഴിച്ചത്. ആദ്യ ബന്ധത്തിൽ ഒരു മകളുണ്ട്. മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത്. വീട്ടുകാരെല്ലാവരും ചേർന്ന് വിവാഹം നടത്തി. വിവാഹത്തിന് ശേഷം ഹണിമൂണിന് കാശ്മീരിലേക്ക് ഇരുവരും പോയി. എന്നാൽ ലൈംഗിക ബന്ധത്തിന് ഒരിക്കൽ പോലും അയാൾ ശ്രമിച്ചില്ലെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. ബന്ധപ്പെടാൻ നിർബന്ധിക്കുമ്പോൾ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും നിർബന്ധിച്ചപ്പോൾ റഷ്യയിൽ വെച്ച് തനിക്ക് അപകടം സംഭവിച്ചെന്നും അതിനാൽ വിജയകരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ലെന്നും അയാൾ പറഞ്ഞു. കൊൽക്കത്തയിലെ ആശുപത്രിയിൽ ഒരു ശസ്ത്രക്രിയ നടത്തുന്നതോടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും വിരാജ് പറഞ്ഞതോടെ യുവതി വിശ്വസിച്ചു. തുടർന്ന് ശസ്ത്രക്രിയയ്ക്കായി കൊൽക്കത്തയിലേക്ക് പോയി. തിരിച്ചു വന്നതിനു ശേഷവും സ്വാഭാവിക ലൈംഗിക ബന്ധം പുലർത്താൻ വിരാജിനായില്ലെന്നാണ് യുവതി പറയുന്നത്. പ്രകൃതി വിരുദ്ധ ലൈംഗികതയിലായിരുന്നത്രേ അയാൾക്ക് താല്പര്യം. ആദ്യമൊക്കെ ഇതിന് സമ്മതം മൂളിയെങ്കിലും തുടർന്ന് യുവതി എതിർത്തു. അപ്പോഴാണ് താൻ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി ആണായ വ്യക്തിയാണെന്ന് തുറന്നു പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതി പോലീസിനോട് പറഞ്ഞു. തുടർന്നാണ് പരാതി നൽകിയത്. നമുക്കൊരിടത്ത് പോകാന് ഇതേപോലെ ഞാൻ ഇന്നും ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ട് ഒരു അമ്മക്ക്. അവൾക്ക് ഒന്ന് എന്താണ് അവസ്ഥ എന്ന് പറയാൻ അറിയാണ്ട് അവിടെ പോയിടിക്കുക, അവിടെ പോയിടിക്കുക. അപ്പൊ നമ്മള് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഒരു വിങ്ങലുണ്ട് മനസ്സിൽ. അപ്പൊ ഇത് ഈ ഒരു അവസ്ഥയിൽ എന്റെ ജീവിതം ഞാനുള്ളോടത്തോളം ഇവരെ പിന്നെ ആരും നോക്കുന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ ഒരു ഉറക്കത്തിലും ഒരു സങ്കടവും എന്റെ മനസ്സിൽ. പിന്നെ പോകാം, നമുക്ക് ടാറ്റ് പോവാം, ടാറ്റ് ടാറ്റ് പോവാ. ഇപ്പൊ ഓട്ടിസം മാത്രല്ല, റെറ്റി എന്നൊരു അസുഖം കൂടി ഉണ്ട്. അപൂർവം ചില പെൺകുട്ടികളിൽ മാത്രം കണ്ടുവരുന്നതെന്നാണ് ഡോക്ടർ പറയണേ. ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, ഒരുപാട് ഡോക്ടർമാര്, ഒന്നും സക്സസ് അല്ല. ഒന്നും നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടൊരു നല്ല രീതിയിൽ ഒന്നിനെയും കിട്ടിയിട്ടില്ല. ഇവൾക്ക് എത്ര വയസ്സായി? ഇവളെ പേര് ശ്രീലക്ഷ്മി വിഷ്ണു. ഇവൾക്ക് ഇപ്പൊ 14-ാമത്തെ വയസ്സാണ്. വിളിച്ച അവൾക്ക് അറിയാം. അവൾക്ക് സ്ഥിരം കാണുന്നവരറിയാ. അവൾക്ക് പ്രവർത്തന ശേഷിക്കാണ് കുറവ്. അവൾ അറിയാൻ തുടങ്ങുന്നുണ്ട്. അറിയാൾക്ക് ഒരു മൈൻഡിൽ അറിയാം, ഒരു മൈൻഡിൽ അറിവ് കുറവ്. അങ്ങനെ രണ്ട് വ്യത്യാസങ്ങൾ, രണ്ട് ബ്രെയിനിൽ വളർച്ചയിൽ ഒരു ബ്രെയിൻ വളർച്ച കുറവാണ് കാണുന്നത്. അപ്പൊ 70% അവൾക്ക് വൈകല്യം. കാലം അറിയാത്ത മരുന്നില്ല എന്ന് പറയണ പോലെ ബിന്ദു അറിയാത്ത മരുന്നില്ല എന്നാ പറയാ. എന്താന്ന് വെച്ചാല് ആരേഴ് സ്റ്റേഷനെ പരിധിയില് ഞാൻ പോകും. അപ്പൊ ഈ ഭാഗത്ത് എവിടെ മരണുണ്ടെങ്കിലും ഇൻക്വസ്റ്റിന്റെ വർക്ക് വരുന്നത് ഞാൻ പോയിട്ട്. പ്രതീക്ഷ ഉള്ളത് എനിക്കിപ്പോ എത്ര വർഷമായില്ലേ, 14 വർഷമായില്ലേ ഇവിടെ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 14 വർഷത്തിൽ എനിക്ക് ഒന്നും വലിയത് പെർഫെക്റ്റ് ഒന്നും പറയാൻ ഉണ്ടായിട്ടില്ല. എന്നാ വെച്ചാൽ എന്റെ വാക്കോട് പറഞ്ഞാൽ പിറ്റേ ദിവസം അത് ഇല്ലാന്ന് പറയേണ്ടി വരേണ്ട ഒരു ഗതികേട് എനിക്ക് വന്നിട്ടുണ്ട്. വെച്ചാല് ഒന്നുമില്ല, ഒന്ന് വീണ്ടും അവള് സീറോ വിൽക്കും, വീണ്ടും സീറോ വിൽക്കും. ഉറപ്പില്ല, രണ്ട് മൂന്ന് ദിവസം കണ്ണിന്റെ പോളെ കൂട്ടില്ല. കണ്ണിന്റെ പോളെ നമ്മൊന്ന് അടയ്ക്കില്ല, അടയ്ക്കാതെ ഇങ്ങനെ. അപ്പൊ അവൾക്ക് ഒരു അവളെ മൈൻഡൊക്കെ മാറും. മൈൻഡൊക്കെ മാറുന്ന വെച്ചാല് നമുക്കറിയാലോ ഒരു ഉറക്കം ഇല്ലാണ്ടാവും ഉണ്ടാകുമെന്നൊരു അവസ്ഥയുണ്ട് നമ്മളിൽ. അത് അവൾക്ക് പറയാനറിയാത്തതിന്റെ പേരില് കണ്ണൊക്കെ ചോന്ന് ഒരു വല്ലാത്ത അവസ്ഥയിൽ ഒരു മെന്റലി പിടിച്ച കുട്ടികൾ നടക്കണ പോലെ ഭ്രാന്തമായിട്ടുള്ളു നടക്കും.